അരി ഒട്ടും ചേർക്കാതെ ഉണ്ടാക്കുന്ന നല്ലൊരു നെയ്റോസ്റ്റിൻ്റെ ഒരു റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ അരക്കപ്പ് ഉഴുന്നെടുക്കുക, അത് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാം. 4 മണിക്കൂറിന് ശേഷം അത് കഴുകിയെടുത്ത് നമ്മൾ മിക്സിയിലോട്ടിടുക. ഇതൊരു സ്പെഷ്യൽ പൗഡറാണ്, നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു പൗഡറാണ്. ഈ പൗഡർ നമ്മൾ 1 കപ്പ് അരക്കപ്പ് ഉഴുന്നതിന് 1 കപ്പ് പൗഡർ ചേർത്ത് കൊടുക്കാം. മിക്സിയിലേക്ക് ആ പൗഡർ ഇട്ട് കൊടുക്കാം. അതേ കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം, 1 കപ്പ് പൗഡർ, 1 കപ്പ് വെള്ളം, 1/2 കപ്പ് ഉഴുന്ന്, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി അരച്ചെടുക്കുക. അത് അരച്ചെടുത്ത് മാവ് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി അതിനെ സാധാരണ ഉഴുന്ന ദോശ അല്ലെങ്കിൽ ഇഡലി മാവ് അരച്ച് വയ്ക്കുന്ന പോലെ രാത്രി അരച്ച് വയ്ക്കാം. രാവിലത്തേക്ക് അത് നന്നായി പൊങ്ങി വരും. ഉഴുന്ന ദോശയുടെ അല്ലെങ്കിൽ ഇഡലിയുടെ അതേ തിക്നെസ്സിൽ തന്നെയാണ് നമ്മൾ മാവ് അരച്ച് വയ്ക്കേണ്ടത്. ഇത്ര ഒരു കട്ടിയിലാണ് അരച്ച് വയ്ക്കുന്നത്. പിറ്റത്തെ ദിവസം രാവിലെ ആകുമ്പോഴത്തേന് ഇതിങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിന് നമുക്കൊരു ദോശ ചുട്ടെടുക്കാം. ഒരു തവ വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായതിന് ശേഷം മാത്രം ഈ ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കുക. വളരെ നേർപ്പിച്ച് ചുറ്റിച്ചെടുക്കുക. ഇത് അരി ഒട്ടും ഉപയോഗിക്കാൻ പറ്റാത്തവർക്കുള്ള ഒരു, അതായത് ഗോതമ്പ് ചപ്പാത്തി മാത്രമൊക്കെ കഴിച്ചിട്ട് മടുത്തവർക്കുള്ളൊരു റെസിപ്പിയാണ്. ഇനി ഇതിൽ മുരിഞ്ഞു വരുന്ന സമയത്ത് നമുക്കിതിൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഘീ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. തിരിച്ചിടേണ്ട ആവശ്യമില്ല, ഇതതുപോലെ തന്നെ എടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള മുരിഞ്ഞിട്ടുള്ള നല്ല ദോശയാണ്. കൊളസ്ട്രോളും ഷുഗറും ഒക്കെ ഉള്ളവർക്ക്, അരിഭക്ഷണം ഒഴിവാക്കാൻ പറയുന്നവർക്കുള്ള ഒരു റെസിപ്പിയാണ്. ഇനി ഈ ഗീ റോസ്റ്റിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു സാമ്പാർ നമുക്കുണ്ടാക്കാം. വറുത്തരക്കാത്ത സാമ്പാറാണ്. അതിനുവേണ്ടി നമുക്കിഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം. അതുപോലെ 1/2 കപ്പ് പരിപ്പൊന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് വേവിച്ചുടച്ച് വയ്ക്കാം. എന്നിട്ടൊരു കുക്കർ എടുക്കുക, അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ശുദ്ധമായ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാൻ ശ്രമിക്കുക. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം, കറിവേപ്പില ഇടാം, വറ്റൽമുളക് ഇടാം. ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ധാരാളമായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതുപോലെ അതിൽ 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ചെറിയ പീസ് പുളി ഇട്ട് കൊടുക്കാം. പുളി പിഴിഞ്ഞ് വെള്ളം ഒഴിക്കേണ്ടതൊന്നും കാര്യമില്ല, ഒരു കുഞ്ഞു പീസ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റിനാണ് ഇതിൽ കൂടുതൽ കുറച്ചൊന്ന് വേവ് അധികം ഉള്ളത്, അതുകൊണ്ട് അത് ഫസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ അത് മൂത്ത് വരുന്ന സമയം ബീൻസ്, വെള്ളരി എല്ലാം വളരെ കുറച്ച് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. പിന്നെ 2 തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന, നമ്മൾ സെയിൽ ചെയ്യുന്ന സാമ്പാർ പൗഡറാണ്. അതൊരു 4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് ഇതിൽ മല്ലി മുളകും എല്ലാതും അടക്കം വരുന്ന പൗഡറായതുകൊണ്ട് ഈ സാമ്പാർ പൗഡർ മാത്രമേ ആവശ്യമുള്ളൂ. കുറച്ച് കായയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വേവിച്ചുടച്ച പരിപ്പ് കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ വറുത്തരയ്ക്കുന്നില്ല, തേങ്ങ അമിതമായി ഉപയോഗിക്കേണ്ട എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ കൊളസ്ട്രോളും ഷുഗറും ഒക്കെ ഉള്ളവർക്കും, നമ്മൾ ഫാറ്റ് കുറക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വേണ്ടിയുള്ളതാണല്ലോ ഈ നെയ്റോസ്റ്റും സാമ്പാറും ഒക്കെ. അപ്പോൾ അതുകൊണ്ടാണ് തേങ്ങയുടെ ആവശ്യം കുറച്ചായിട്ട് യൂസ് ചെയ്യുക. പിന്നെ നമ്മൾ മുരിങ്ങക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് പരിപ്പ് വേവിച്ച പാത്രം ഒന്ന് കഴുകിയെടുത്ത വെള്ളമാണ്, അതുകൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുരിങ്ങക്കായ വേവ് കുറവായതുകൊണ്ട് അവസാനം ഇട്ട് കൊടുത്താൽ മതി. ഇതിനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് എത്ര തിക്നെസ്സിലാണ് സാമ്പാർ ഇഷ്ടം, ലൂസായിട്ടാണെങ്കിൽ കുറച്ചധികം വെള്ളം ഒഴിക്കാം. എന്നിട്ട് ആവശ്യത്തിലുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു വിസിലടിച്ചിട്ട് അത് ഓഫ് ചെയ്ത് വെക്കാം. ഇതിപ്പോൾ നമ്മൾ ഒരു വിസിലടിച്ച് ഓഫ് ചെയ്ത് വെച്ച് ഇപ്പോൾ ആവിയെല്ലാം പോയി തുറന്ന സാമ്പാറാണ് നല്ല കറക്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ദോശയ്ക്ക് ഉപയോഗിക്കാം. ഇനി അതുപോലെ ഇതിന് വേണ്ടുന്ന ഒരു ചട്നി കൂടി നമുക്ക് റെഡിയാക്കാം. കുറച്ച് തേങ്ങ എടുക്കുക, ഒറ്റൊരല്ലി വെളുത്തുള്ളി, 5-6 ചെറിയ ഉള്ളി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മുളക് പൊടി, പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ മാത്രം വിനാഗിരി ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ചെറുനാരങ്ങ ഒഴിക്കുക, അല്ലെങ്കിൽ 1 പീസ് പുളി ഇട്ട് കൊടുക്കുക. നന്നായി അരച്ചെടുക്കുക. ചട്നി റെഡി ആയിട്ടുണ്ട്.